പാഴ്വസ്തുക്കളിൽ നിന്ന് കണ്ണഞ്ചിപ്പിക്കുന്ന കമ്മനീയ രൂപങ്ങൾ നിർമ്മിച്ച് ശ്രദ്ധേയനാവുകയാണ് തിരുമേനി സ്വദേശിയായ കട്ടക്കയം ടോമി. തന്റെ വീട്ടുമുറ്റത്ത് നിർമ്മിച്ച കുളത്തിലൊരുക്കിയ ബോട്ടും ഈ കലാകാരന്റെ കൈകളിൽ വിരിഞ്ഞ കൗതുകമാർന്ന നിർമ്മിതികളിലൊന്നാണ്. ചിത്രകാരനായ ടോമിയുടെ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾക്കും ഇന്ന് ആവശ്യക്കാർ ഏറെയാണ്. കൺമുന്നിൽ കാണുന്ന പാഴ്വസ്തുക്കൾ ടോമിയുടെ കരസ്പർശത്താൽ കമനീയ രൂപങ്ങളാകും. ചെറുപ്രായത്തിൽ തുടങ്ങിയതാണ് ഈ പാഴ്വസ്തുക്കൾ കൊണ്ടുള്ള കമനീയ രൂപങ്ങളുടെ നിർമ്മാണം. വീട്ടിനകവും പുറവും ഇന്ന് പലതരത്തിലുള്ള ശില്പങ്ങൾ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. 10 വർഷങ്ങൾക്ക് മുൻപാണ് വീട്ടിന് മുന്നിലെ കുളത്തിലേക്കായി ബോട്ട് നിർമ്മിച്ചത്. സോളാറിൽ തീർത്ത ബോട്ട് കുളത്തിൽ കറങ്ങി നടക്കുന്നത് കാണുന്നതിനായി നിരവധി പേരാണ് ഇന്നും ടോമിയുടെ വീട്ടിലെത്തുന്നത്. കൃഷിപ്പണിക്കിടെ കിട്ടുന്ന ഒഴിവു സമയങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് ഓരോ നിർമ്മിതികൾക്കും ജീവൻ നൽകിയത്. 23 വർഷങ്ങൾക്ക് മുമ്പാണ് ടോമി ഓയിൽ പെയിന്റിൽ ആദ്യമായി ചിത്രം വരയ്ക്കുന്നത്. ആ ചിത്രത്തിന് ലഭിച്ച പിന്തുണയായിരുന്നു പിന്നീട് ഓരോ ചിത്രങ്ങളും വരയ്ക്കാൻ ടോമിക്ക് പ്രേരണയായത്. വീട്ടിനകത്തെ ചുമരിൽ തൂക്കിയിട്ടിട്ടുള്ള ചിത്രങ്ങളും ജീവൻ തുടിക്കുന്നവയാണ്. ചിത്രങ്ങൾ വരച്ചു നൽകുന്നതിനായി ടോമിയെ തേടിയെത്തുന്നവരും നിരവധിയാണ്. ബോട്ട് നിർമ്മിച്ചിട്ട് ഏതാണ്ട് 10 വർഷമായി. അത് അന്നു മുതൽ ഇന്നു വരെയും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ എനർജി സോളാറാണ്. അത് വയലത്തും മഴയത്തും എല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ചില്ലറ ഇങ്ങനെ ശില്പങ്ങളും അതും ഇതുമൊക്കെ ചെയ്യാറുണ്ട്. ഇത് കാണാനൊക്കെ പുറത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട്. അവർ വന്നിങ്ങനെ കണ്ടിട്ടൊക്കെ പോകുന്നു, നല്ല അഭിപ്രായങ്ങൾ പറയുന്നു. ഇതിന് കുടുംബത്തിൻ്റെ ഒക്കെ സഹകരണമുണ്ട്. പിള്ളേരും ഭാര്യയൊക്കെ സഹകരിക്കാറുണ്ട്. തെർമോക്കോൾ, സിമെന്റ്, പ്ലാസ്റ്റിക്കുകൾ, മരക്കഷ്ണങ്ങൾ തുടങ്ങിയവയാണ് ശില്പനിർമ്മാണത്തിനായി ഉപയോഗിക്കാറുള്ളത്. ഭാര്യ മോളിയുടെയും മക്കളായ ജിതിൻ്റെയും ജിബിൻ്റെയും സുഹൃത്തുക്കളുടെയും പൂർണ്ണ പിന്തുണ ഉള്ളതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും വ്യത്യസ്തങ്ങളായ കരകൗശലങ്ങൾ നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഭാര്യ മോളിയുടെയും മക്കളായ ജിതിൻ്റെയും ജിബിൻ്റെയും സുഹൃത്തുക്കളുടെയും പൂർണ്ണ പിന്തുണ ഉള്ളതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും വ്യത്യസ്തങ്ങളായ കരകൗശലം നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ്. NSS ക്യാമ്പിനെത്തിയ അധ്യാപകരും വിദ്യാർത്ഥികളും ടോമിയുടെ നിർമ്മിതികൾ കണ്ട് ആസ്വദിക്കുന്നതിനായി ഇവിടെ എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.